തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരണമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കണപ്പൽ ആവശ്യപ്പെട്ടു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്കടിച്ച് പേവിഷബാധ ഏറ്റ് മനുഷ്യൻ മരിക്കുമ്പോൾ തെരുവ് നായ്ക്കളെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് ആരുടെ താല്പര്യമാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും സജി ആവശ്യപ്പെട്ടു. അതിലേറെ ഉപരി നമുക്കറിയാം കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ ദിവസങ്ങളായി പത്രമെടുത്താൽ പേപ്പട്ടികളുടെ ആക്രമണം മാത്രമാണ്. പേപ്പട്ടികൾ ഭയങ്കര പറഞ്ഞ ആളുകളെ മുഴുവൻ കടിക്കുന്നു, ആളുകൾക്ക് ഏൽക്കുന്നു. ഇവിടെ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും നോക്കുകുത്തിയായിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്കറിയാം ഇവിടെ പേപ്പട്ടികൾ മനുഷ്യർക്ക് മാത്രമല്ല ഭീഷണി. ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മുടെ വളർത്തുനായകൾ, ഇന്ന് വളർത്തുനായകളുമായി ഞങ്ങൾ ഈ ധർണ നടത്തുവാനുള്ള കാരണം, വളർത്തുനായകൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. വീട്ടിൽ വളർത്തുനായ പോലും പേപ്പട്ടികൾ കയറി കടിക്കുന്ന സാഹചര്യമുണ്ട്, അവരെ പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും തയ്യാറാകണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചതുപോലെ തെരുവ് നായ്ക്കളെയും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ഉന്മൂലനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ വളർത്തുനായ്ക്കളുമായി നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയടുക്കൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഹൈപവർ കമ്മിറ്റി അംഗങ്ങളായ ബിജെ ലാലി, പ്രസാദ് ഉള്ളികുന്നം, ജോയ് ചെട്ടിശ്ശേരി, കുര്യൻ പി കുര്യൻ, ജോയ് സിക്കാപ്പൻ, അഭിലാഷ് കൊച്ചുപറമ്പിൽ, രാജൻ കുളങ്കര, ജോമൻ ഇരുപ്പക്കാട്ട്, ഷിനു സെബാസ്റ്റ്യൻ, പ്രതീഷ് പട്ടിത്താനം, ലിറ്റോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.